എല്ലാവർക്കും നമസ്കാരം. ഒരു അടിപൊളി നൈറ്റി നെക്ക് ഡിസൈനായിട്ടാണ് വന്നിട്ടുള്ളത്. ബോട്ട് നെക്കാണ്. പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് ബോട്ട് നെക്കിലൊരു ഡിസൈൻ. ബോട്ട് നെക്കിൽ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഡിസൈനാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിതിൽ ഒരു ക്യാൻവാസ് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫോൾഡ് ചെയ്തതിന് ശേഷം ഒരു സൈഡ് ഒന്ന് ലെവൽ ചെയ്യുക. ലെവൽ ചെയ്തതിന് ശേഷം അതിൻ്റെ നെക്ക് വിഡ്ത്ത് വന്നിട്ട് 4.5 ഇഞ്ചും ഡെപ്ത്ത് 3.5 ഇഞ്ചുമാണ് ഇതിൽ കൊടുക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം ഒരു ബോക്സ് ആക്കുക. ബോക്സിന് ആക്കിയതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് ബോട്ട് നെക്കിൻ്റെ ഷേപ്പ് കൊടുക്കുക. അപ്പോൾ നമ്മളിതിൽ കർവ് ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബോക്സിൻ്റെ ഷേപ്പ് കൊടുക്കുന്നത്. വളരെ ഈസിയാണ് നമുക്ക് ഷേപ്പ് കൊടുക്കാൻ. അപ്പോൾ ഇതുപോലെ കർവ് ടൂൾ വെക്കുന്നത് നോക്കുക. പലരും പലതരത്തിൽ വെക്കും. ഞാൻ എപ്പോഴും സ്ഥിരമായിട്ട് ഈ ഒരു ഷേപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ല ഫിറ്റിംഗ് കറക്റ്റ് ആവാറുണ്ട്. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് ബോട്ടിനൊക്കെ വരച്ചെടുക്കുക. താഴ്ഭാഗം ഒന്ന് സെൻറ്റർ ഒന്ന് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് നമുക്ക് ആ ഒരു കർവ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഒരു ബ്രിഡ്ജ് കൊടുത്ത് ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ഈ കട്ട് ചെയ്തെടുക്കുന്ന ഈ പീസ് നമുക്ക് ആവശ്യമുള്ളതാണ്. ഇത് കളയരുത്. ഓക്കെ, ഈ പീസ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി നോക്കുക, ഇനി നമ്മളിതിൻ്റെ ഡിസൈൻ കൊടുക്കുന്നത് എങ്ങനെയാണ്. ഇവിടെ നമ്മളൊരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. സെൻറ്ററിൽ നിന്ന് 2.5 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളിത് ഇവിടെ ഇതുപോലെ ഒരു ലൈൻ കൊടുത്തു. ലൈൻ കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത ഓരോ ഭാഗങ്ങൾ വേഗം വരച്ചെടുക്കാം. അപ്പോൾ ഇവിടുന്ന് താഴേക്ക് നമ്മളൊരു 2.5 2.75 ഇഞ്ച് നീളം വയ്ക്കാം. നിങ്ങൾക്ക് അതിൽ കൂടുതൽ വേണമെങ്കിലും വയ്ക്കാം. ഇവിടെ നമ്മൾ 1 ഇഞ്ചാണ് ഈ ഡിസ്റ്റൻസ് വയ്ക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് ഇറക്കം കൂട്ടാം, കുഴപ്പമില്ല. ഇവിടെ നമ്മൾ ഷോൾഡറിൽ കൊടുക്കുന്നത് 1.75 ഇഞ്ച് വീതി. ഓക്കെ, 1.75 ഇഞ്ച് വീതിയാണ് അവിടെ കൊടുത്തത്. അതിനുശേഷം നമ്മൾ ഇത് വീതി കുറച്ച് കുറച്ച് കൊണ്ടുവരിക. ഇവിടെ നമ്മൾ 2.25 കൊടുത്തു. അതിനുശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ഒരു 2 ഇഞ്ചും കൊടുത്ത് ഇതിൻ്റെ ഷേപ്പ് നമ്മൾ കറക്റ്റ് ചെയ്യുക. നമുക്ക് ഗ്രാജുവലായിട്ട് ഇത് ഷോൾഡറിന് കൂടി കൂടി താഴെത്തുമ്പോൾ 2.5 ഇഞ്ചിലേക്ക് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ 2.5 ഇഞ്ച് എന്നുള്ളത് നമുക്ക് 2.75 ഇഞ്ചോ 3 ഇഞ്ചോ കൊടുത്താലൊന്നും കുഴപ്പമില്ല, ഭംഗിയുണ്ടാവും. അപ്പോൾ അത് സൈസിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചും കൊടുക്കാം. അപ്പോൾ ഇത് ഒരു ടൈപ്പ് പീറ്റർ പാൻ കോളർ തന്നെയാണ് ചെയ്യണത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പീറ്റർ പാൻ കോളറിൻ്റെ ഒരു വകഭേദമാണ് ഇത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഈ സെക്കൻഡ് പാർട്ട് നോക്കുക. ഇവിടെ നമ്മൾ 1.75 ഇഞ്ച് തന്നെയാണ് കൊടുത്തത്. അതിനുശേഷം ഇവിടുന്ന് നോക്കുക, നമ്മൾ ഇവിടുത്തെ അതേപോലെ തന്നെ ഒരു 1.5 ഇഞ്ച് നമ്മൾ ഓവർലാപ്പ് കൊടുക്കുന്നുണ്ട്. ഇവിടെ 1.5 ഇഞ്ച് ഓവർലാപ്പ് കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ 2.5 ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്യുക. നമുക്കിവിടെ കിട്ടിയ അതേ വീതി അല്ലെങ്കിൽ 2 വീതിയും തമ്മിൽ മാച്ച് ചെയ്യുക, അതാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ 2 വിഡ്ത്തും തമ്മിൽ മാച്ചാവണം, എന്നാലാണ് അതിന് കാണാൻ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അതൊരു ഭംഗി കുറവായിരിക്കും. അപ്പോൾ ഇതുപോലെ കറക്റ്റ് മാച്ച് ചെയ്തിട്ട് ഇതുപോലെ വരച്ചെടുക്കുക. ഇനി ഇതിന് 2 പീസായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ ആ ഒരു പീസിൻ്റെ ചെറിയൊരു ഭാഗം കുറവുണ്ടായിരിക്കും, തുമ്പ് കട്ടായി പോവും. അത് നമ്മൾ തുണിയിൽ അയൺ ചെയ്ത് ഒട്ടിക്കുന്ന സമയത്ത് ഒരു പീസ് അവിടെ വെച്ച് ജോയിൻ ചെയ്ത് ഒട്ടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ കോളറിൻ്റെ പീസുകൾ കട്ട് ചെയ്തു. അപ്പോൾ ഈ എക്സസ് നിൽക്കുന്നത് ഇതുപോലെ കട്ട് ചെയ്ത് കളയുക. കളഞ്ഞതിന് ശേഷം ഇനി നമ്മളിത് തുണിയിൽ ഭംഗിയായിട്ട് അയൺ ചെയ്ത് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ആ കുറവുള്ള ഭാഗം റൈറ്റ് സൈഡിൽ ചെറിയ പീസിൻ്റെ കുറവുള്ള ഭാഗം അവിടെ നിന്ന് വെച്ച് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. ഒരു കഷ്ണം ക്യാൻവാസ് വെച്ചിട്ട് ഈ പീസ് കളയരുത്, ഇത് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ ഉണ്ടായിരുന്നു പീറ്റർ പാൻ കോളറിന്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതിൻ്റെ താഴെ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കണ്ടാൽ മതി. അപ്പോൾ ഇത് കണ്ടില്ല, ഞാൻ ക്യാൻവാസ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ ഈ പൈപ്പിംഗ് വെച്ച് നമുക്ക് തയ്ച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾ ഇത് ഞാൻ ഉപയോഗിക്കുന്നത് റെഡിമെയ്ഡ് പൈപ്പിംഗ് ആണ്. നിങ്ങൾക്ക് ഏത് പൈപ്പിംഗ് ആണോ ഉള്ളത് അതിനനുസരിച്ച് ഉപയോഗിക്കാം. അപ്പോൾ സിംഗിൾ പ്രഷർ ഫുട്ട് വെച്ച് ഇതുപോലെ തയ്ച്ചെടുക്കുക. അപ്പോൾ ഇതിൽ തയ്ച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ പൈപ്പിംഗ് ആണ് വെക്കുന്നതെങ്കിൽ ഇതിൻ്റെ നല്ല വശം ഇതുപോലെ മുകളിലേക്ക് തിരിച്ചു വച്ചിട്ട് വേണം തയ്ക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക.
അപ്പോൾ സിംഗിൾ ഫുട്ടിട്ട് ഇതുകൊണ്ട് തയ്ച്ചെടുക്കാൻ വളരെ എളുപ്പമാണ്. ഈ കോർണർ എത്തുമ്പോൾ ഇവിടെ ഒരു കട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ കോർണർ നമുക്ക് മടങ്ങി കിട്ടില്ല. അപ്പോൾ ഇതുപോലെ മടക്കി കറക്റ്റായിട്ട് തയ്ച്ചെടുക്കുക. ഇതുപോലെ തന്നെ രണ്ടാമത്തെ നമ്മുടെ വലിയ പീസും ഇതേപോലെ തന്നെ അവിടെ തയ്ച്ചെടുക്കുക. അപ്പോൾ നമ്മൾ രണ്ട് പീസ് തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട പണി, ഇതിനെ ഇതിന് വേറൊരു തുണിയെടുത്തിട്ട് അതിൻ്റെ നല്ല വശത്തേക്ക് ഇത് ഇതുപോലെ കമഴ്ത്തി വെച്ച് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തെടുത്ത അതേ ലൈനിൽ കൂടെ തയ്ക്കുക. കാരണം ആ ലൈൻ നോക്കിയിട്ട് വേണം ഇത് തയ്ക്കാൻ, വേറെ ഒന്നും നോക്കണ്ട. നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത ആ ലൈൻ നോക്കി കറക്റ്റായിട്ട് ഇങ്ങനെ തയ്ച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഇത് കറക്റ്റായിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി എല്ലാം ഇതുപോലെ ഒരു തയ്യൽ തുമ്പ് നിർത്തിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അകവശത്ത് നമ്മൾ 4 ഇഞ്ച് തയ്യൽ തുമ്പ് നിർത്തണം, ക്യാൻവാസിനേക്കാളും കൂട്ടിയിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് ഇതിങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിനെ ഫ്ലിപ്പ് ചെയ്യണം. ഫ്ലിപ്പ് ചെയ്ത് അപ്പുറത്തേക്ക് ആക്കുക എന്നുള്ള ഒറ്റ പണിയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണത് നോക്കുക, നമുക്ക് ഇതിൻ്റെ എഡ്ജുകളെല്ലാം കട്ട് ചെയ്യണം. അതുപോലെ മെയിനായിട്ട് ഇതിൻ്റെ കോർണർ കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ കോർണർ കണ്ടില്ലേ, ഇത് ഇതുപോലെ കട്ട് ചെയ്ത് കളയുക. രണ്ടിടത്തിൻ്റെയും കോർണർ അതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് സൈഡ് ഇതുപോലെ നമ്മൾ സാധാരണ നെക്ക് മടക്കാൻ വേണ്ടി ചെയ്യുന്ന അതേപോലെ തന്നെ നമ്മൾ മടക്കി, അല്ല കട്ട് ചെയ്ത് നമുക്ക് മടക്കുക. അപ്പോൾ ഇതുപോലെ പുറത്തേക്ക് നന്നായി മടക്കി നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക. രണ്ട് പീസും അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ പണി നമുക്ക് ബോഡിയിൽ നെക്ക് കട്ടിയിലാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ക്യാൻവാസിൻ്റെ കട്ട് ചെയ്തെടുത്തപ്പോൾ അതിലത്തെ സെൻ്ററിലത്തെ പീസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ പീസ് കറക്റ്റായിട്ട് ഒടുക്കിയെടുത്ത് വെച്ച് മാർക്ക് ചെയ്താൽ മതി, വേറെ ഒന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അത് വെച്ച് മാർക്ക് ചെയ്യാവുമ്പോൾ അത് വെച്ച് മാർക്ക് ചെയ്ത് അതിനേക്കാളും 4 ഇഞ്ച് ഉള്ളിലേക്ക് തയ്യിൽ തുമ്പിട്ടിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇതിൻ്റെ നെക്ക് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് പിൻ ചെയ്യുക. പിൻ ചെയ്ത് എഡ്ജ് കൂടെ ആദ്യം ഒരു തയ്പ്പ് തയ്ക്കുക, അതിനുശേഷം ക്രോസ് പീസ് വെച്ച് തയ്ച്ച് അപ്പുറത്തേക്ക് മടക്കി ഹെം ചെയ്യുക, അല്ലെങ്കിൽ നന്നായി തയ്ച്ച് പിടിപ്പിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. അപ്പോൾ അതൊന്ന് നിങ്ങൾ നോക്കി കാണുക, ഇത്രയേ ഉള്ളൂ പണി. ഇതിൻ്റെ മുന്നേത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള അതേപോലെ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഇട്ടിട്ടുള്ള വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ലിങ്ക് പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ കാണാം. നല്ല 2-3 നൈറ്റിയുടെ വീഡിയോകൾ ഇട്ടിട്ടുണ്ട് അടുത്ത് തന്നെ. അപ്പോൾ അതും കൂടിയും നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ആദ്യം ഇതുപോലെ ഒന്ന് തയ്ച്ചെടുക്കുക, കറക്റ്റ് അഡ്ജ് കൂടെ ഒന്ന് തയ്ച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് നമ്മൾ തയ്ക്കുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ തയ്യൽ തുമ്പ് വെച്ച് 4 ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ചിട്ട് വേണം അടുത്തത് തയ്ക്കാൻ. നമ്മൾ ക്രോസ് പീസ് വെച്ച് തയ്ക്കുമ്പോൾ അപ്പോൾ ഇനി ഇതുപോലെ ക്രോസ് പീസ് വെച്ച് തയ്ച്ച് അപ്പുറത്തേക്ക് മടക്കിയാൽ മതി. ബാക്കിലേക്ക് മടക്കി നന്നായി ഹെം ചെയ്യുകയോ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തോ പിടിപ്പിക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കോളറൊന്ന് പുറത്തേക്ക് മടക്കി വെച്ചിട്ട് തയ്ക്കുക, അല്ലെങ്കിൽ കോളറിൻ്റെ മുകളിലേക്ക് സ്റ്റിച്ച് വരും. അപ്പോൾ കോളറിൻ്റെ മുകളിലേക്ക് സ്റ്റിച്ച് വരാതെ വേണം ഇത് തയ്ക്കാൻ. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി.
അപ്പോൾ ബാക്കിലേക്ക് മടക്കി തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് നെക്ക്. അപ്പോൾ ഇതുപോലെ ഭംഗിയായിട്ട് തയ്ക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു മൂന്ന് ബട്ടൺ കൂടി വെച്ച് കഴിഞ്ഞാൽ സംഭവം അടിപൊളിയായി. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.